നമസ്കാരം എല്ലാവർക്കും. ആർട്ട് ആൻഡ് റെസിപ്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഓലൻ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള ഓലൻ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങയും അതുപോലെ തന്നെ കുറച്ച് പയറും കൂടെ ചേർത്തിട്ടുള്ള ഓലനാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ഓണം സീരീസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാവരും കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഓലൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കാൽ കപ്പ് അളവിൽ പയറാണ് എടുത്തിട്ടുള്ളത്. പയറിൻ്റെ അളവ് വളരെ കുറച്ച് മതി. പിന്നെ നമ്മൾ ചോറിന് സൈഡ് ഡിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ചല്ലേ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടൂ. അപ്പോൾ അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാലും മതി. അപ്പോൾ നമുക്കിനി വേണ്ടത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ കുമ്പളങ്ങ മാത്രമായിട്ട് ഓലന വയ്ക്കുമ്പോൾ വല്ലാണ്ട് നൈസായിട്ട് അരിഞ്ഞിട്ടാണ് അത് വയ്ക്കാറ്. അപ്പോൾ ഇപ്പോൾ പയറും കൂടി ഇടണാരും കൊണ്ട് തീരെ നൈസാക്കുന്നില്ല. നമ്മളിത് പയറിൻ്റെ കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോവാതെ വേണമല്ലോ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മളിനി പയർ വെള്ളത്തിലിടാനായിട്ട് തലേദിവസം മറന്നുപോയി എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയമില്ല. അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കുതിർത്തിയെടുക്കാനായിട്ട് നമുക്ക് സമയം കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പയർ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത പോലെ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്താലും മതി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പയർ കുതിർത്തിയെടുക്കാം. ഇനി കുതിർത്തിയെടുത്തിട്ടുള്ള പയറും അതുപോലെ കുമ്പളങ്ങയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കണം. അതിനു മുമ്പ് എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളക് കുറച്ചെണ്ണം നമുക്ക് ഇടണം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ ക്വാണ്ടിറ്റി എടുത്താൽ മതി. പിന്നെ നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടാണ് നമ്മൾ ഓലൻ തയ്യാറാക്കുക. അപ്പോൾ മുളകൊക്കെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഓലന് അധികം എരിവും ഉണ്ടാവില്ല, ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ കൊടുക്കാം. കുമ്പളങ്ങയും പയറൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്താൽ മാത്രം മതി, ഉടഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് തേങ്ങ പാല് പിഴിയാനുള്ള തേങ്ങയാണ് ചിരകി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇത് അടപ്പത്ത് വെച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓലന് അധികം വെള്ളം വേണ്ടാലോ, ചെറിയ കട്ടിയിലാണ് ഓലൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ തേങ്ങാപ്പാല്, നല്ല കട്ടി തേങ്ങാപ്പാല്, 2ാം പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1ാം പാല് നമ്മൾ നല്ല കട്ടിയിൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചതാണ് 1ാം പാല്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള 2ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു 1/2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ഓലൻ വല്ലാതെ വെള്ളമായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ ഈ ഓലനിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല, 1/2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. 2ാം പാലൊഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മൾ 1ാം പാല് അഥവാ തലപ്പാല് ഒഴിച്ചു കൊടുക്കുന്നത്. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തലപ്പാലൊഴിച്ച് തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓലൻ കുറച്ചും കൂടെ നേരം ഇരിക്കുമ്പോൾ ഇത്തിരിയും കൂടെ ഒന്ന് കട്ടിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ കറിവേപ്പില കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കറിക്ക് വരുന്നത്. ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അത് മസ്റ്റാണ് കേട്ടോ, ഒഴിവാക്കാൻ പാടില്ല. പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ. സാധാരണ നമ്മൾ കുമ്പളങ്ങ ഓലം വയ്ക്കാറുണ്ട്, അതുപോലെ മത്തങ്ങ ഓലം വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ഒരു പയറും കൂടെ ചേർത്തിട്ട് ഓലം വയ്ക്കുമ്പോൾ.
നല്ല തേങ്ങാപ്പാലിൻ്റെ രുചിയും ഒരുപാട് എരിവൊന്നും ഇല്ലാതെ ആ ഒരു പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർന്ന് വരുന്ന ആ ഒരു രുചിക്കൂട്ട് ഓണത്തിന് സദ്യക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓണത്തിന് മാത്രമല്ല വിഷുവിനായാലും അതുപോലെ വെറുതെ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 5 പേർക്ക് ഇലയിൽ വിളമ്പാനായിട്ട് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. അപ്പോൾ അളവ് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.